Hi friends, welcome back to our channel Foodishtam. ഇന്ന് നമുക്ക് വളരെ അടിപൊളിയായിട്ടുള്ള കൊത്തു പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നാല് പൊറോട്ട ഉപയോഗിച്ചാണ് ഞാൻ ഇന്ന് കൊത്തു പൊറോട്ട തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായി ഒരു ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു പിടി മല്ലിയില, അല്പം കറിവേപ്പില, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്കൊരു കടായ അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ കൊത്തു പൊറോട്ടയ്ക്ക് നല്ലതുപോലെ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴഞ്ഞു കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഇനി നമ്മൾ വളരെ കുറച്ച് മസാലയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പൊറോട്ട ചേർത്ത് കൊടുത്ത് ഈ മസാലയുമായി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റ് കൂട്ടുവാനായി ഒരു കപ്പ് ചിക്കൻ ഗ്രേവി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ ഗ്രേവി കൂടെ ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ല ഉഗ്രൻ ടേസ്റ്റ് ഉണ്ടാകും. തട്ടുകടയിൽ കിട്ടുന്നതിനേക്കാൾ ഉഗ്രനായിട്ട് നമുക്ക് വീട്ടിൽ കൊത്തു പൊറോട്ട ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഗ്രേവിയൊക്കെ നല്ലതുപോലെ പൊറോട്ടയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി രണ്ട് മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ വീണ്ടും നല്ല ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും. ഫൈനലായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അങ്ങനെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന കൊത്തു പൊറോട്ട റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.